ശ്രോതാക്കളറിയാൻ. മുതിർന്ന പൗരന്മാർക്ക് ഇന്ത്യയിൽ ആദായ നികുതി നിയമത്തിൽ ആനുകൂല്യങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. പലർക്കും ഇതേക്കുറിച്ച് വ്യക്തമായ അറിവുകളില്ല എന്നതാണ് അവസ്ഥ. ഇന്ത്യയിൽ 60 വയസ്സ് മുതൽ 80 വയസ്സുവരെയുള്ളവരെ സീനിയർ സിറ്റിസൺസ് എന്ന പേരിലും 80 വയസ്സിനു മുകളിലുള്ളവർ ഗ്രാൻഡ് സീനിയർ സിറ്റിസൺസ് അല്ലെങ്കിൽ സൂപ്പർ സീനിയർ സിറ്റിസൺസ് എന്ന പേരിലും അറിയപ്പെടുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒരു ദിവസം എങ്കിലും 60 വയസ്സിൽ കൂടിയാൽ അദ്ദേഹം മുതിർന്ന പൗരൻ അഥവാ സീനിയർ സിറ്റിസണായി കണക്കാക്കപ്പെടും. ഉദാഹരണത്തിന്, 15/3/1962 ജനിച്ച വ്യക്തി 2021-22 സാമ്പത്തിക വർഷത്തിൽ മുതിർന്ന പൗരനായി കണക്കാക്കപ്പെടും. മുതിർന്ന പൗരന്മാർക്ക് ഉയർന്ന നിരക്കിൽ അടിസ്ഥാന കിഴിവുണ്ട്. നമുക്ക് നോക്കാം. സാധാരണ പൗരന്മാർക്ക് നികുതി ഒഴിവുള്ള അടിസ്ഥാന തുക 250,000 രൂപ ആയിരിക്കുമ്പോൾ 60 വയസ്സിന് മുകളിലുള്ളതും 80 വയസ്സിൽ താഴെയുള്ളതുമായ മുതിർന്ന പൗരന്മാർക്ക് അടിസ്ഥാന കിഴിവ് 3,00,000 രൂപയാണ്. എന്നാൽ 80 വയസ്സിന് മുകളിലുള്ള സൂപ്പർ സീനിയർ സിറ്റിസൺസിന് അടിസ്ഥാന കിഴിവായി 5,00,000 രൂപയാണ് ആദായ നികുതി നിയമത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്നത്. പെൻഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. മുതിർന്ന പൗരന്മാർ പെൻഷൻ അർഹതയുള്ളവരാണെങ്കിൽ ആകെ ലഭിക്കുന്ന വാർഷിക പെൻഷനിൽ നിന്നും 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി ആദായ നികുതി നിയമത്തിലുണ്ട്. പലിശ വരുമാനത്തിന് 50,000 രൂപ വരെ കിഴിവ്. മുതിർന്ന പൗരന്മാർക്ക് ബാങ്കിൽ നിന്നും പോസ്റ്റ് ഓഫീസിൽ നിന്നും കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും സേവിംഗ്സ് ബാങ്കിൽ നിന്നും മറ്റും ലഭിക്കുന്ന പലിശയ്ക്ക് ആദായ നികുതി നിയമം 80 TTB അനുസരിച്ച് 50,000 രൂപയുടെ വരെയുള്ള കിഴിവ് ലഭിക്കും. ഇതിന് മുതിർന്ന പൗരന്മാർ റെസിഡന്റ് ആയിരിക്കണം എന്നുള്ള നിബന്ധന മാത്രമേയുള്ളൂ. സാധാരണ പൗരന്മാർക്ക് സേവിംഗ്സ് ബാങ്കിൽ നിന്നും ലഭിക്കുന്ന പലിശയ്ക്ക് 1 വർഷത്തിൽ 10,000 രൂപയുടെ മാത്രം കിഴിവ് ലഭിക്കുന്ന സ്ഥാനമാണ് ഇത്. ആദായ നികുതി നിയമം 80 TTAയിൽ ലഭിക്കുന്ന 10,000 രൂപയുടെ ഈ കിഴിവ് നോൺ റെസിഡൻസിനും ബാധകമാണ്. മുൻകൂർ നികുതി അടവിൽ നിന്നും കിഴിവ്. റെസിഡന്റ് ആയിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് ബിസിനസ്സിൽ നിന്നും പ്രൊഫഷണലിൽ നിന്നും വരുമാനം ഒന്നുമില്ലെങ്കിൽ അവർക്ക് മുൻകൂർ നികുതി അടക്കുന്നതിൽ നിന്നും ഒഴിവുണ്ട്. സാധാരണ പൗരന്മാർക്ക് 10,000 രൂപയിൽ കൂടുതൽ നികുതി ബാധ്യത വരികയാണെങ്കിൽ മുൻകൂറായി നികുതി അടക്കണം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആദായ നികുതി നിയമം 234 BC എന്നീ വകുപ്പുകൾ അനുസരിച്ച് പലിശകൾക്ക് മുതിർന്ന പൗരന്മാർ ബാധ്യസ്ഥരല്ല. ഉയർന്ന നിരക്കിൽ മെഡിക്കൽ ഇൻഷുറൻസിന്റെ ആനുകൂല്യം. മുതിർന്ന പൗരന്മാർക്ക് മെഡിക്കൽ ചിലവുകൾ കൂടുതൽ വരുന്നതിനാൽ കൂടിയ തുകക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷയും ആവശ്യമാണ്. അതിനാലാണ് ആദായ നികുതി നിയമത്തിൽ 80D വകുപ്പ് അനുസരിച്ച് സാധാരണ പൗരന്മാർക്ക് പരമാവധി പ്രീമിയം തുക 25,000 രൂപയായിരിക്കുമ്പോൾ മുതിർന്ന പൗരന്മാർക്ക് 50,000 രൂപയുടെ പ്രീമിയത്തിന് ആനുകൂല്യമുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടി എടുക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസിന് അവർ മുതിർന്ന പൗരന്മാരാണെങ്കിൽ സ്വന്തമായി എടുക്കുന്നത് കൂടാതെ 50,000 രൂപയുടെ വരെ ആനുകൂല്യമുണ്ട്. നികുതിദായകന് 60 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ 50,000 രൂപ വരെയുള്ള പ്രീമിയം തുകയ്ക്ക് ആദായ നികുതിയിൽ മൊത്ത വരുമാനത്തിൽ നിന്നും കിഴിവ് ലഭിക്കും. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇൻഷുറൻസ് എടുത്തില്ലെങ്കിലും 50,000 രൂപ വരെ മെഡിക്കൽ ചിലവുകൾക്ക് വരുമാനത്തിൽ നിന്നും കിഴിവ് ലഭിക്കും. പ്രീമിയം തുക ചെക്കായോ ബാങ്ക് ഡ്രാഫ്റ്റായോ ഇലക്ട്രോണിക് മാർഗത്തിലൂടെയോ ബാങ്കിൽ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില പ്രത്യേക രോഗങ്ങളുടെ ചികിത്സയ്ക്ക്, ക്യാൻസർ, ഹൃദ്രോഗം പോലെ ഗൗരവകരമായ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ആദായ നികുതി നിയമത്തിൽ സാധാരണ പൗരന്മാർക്ക് 40,000 രൂപ വരെയുള്ള ചിലവിന് കിഴിവ് അനുവദിക്കുമ്പോൾ മുതിർന്ന പൗരന്മാർക്ക് ഇത് 1,00,000 രൂപ വരെയാണ്. സൂപ്പർ സീനിയർ സിറ്റിസൺസിന് ആദായ നികുതി റിട്ടേണുകൾ പേപ്പർ ഫോമിലും 80 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് ആദായ നികുതി റിട്ടേണുകൾ പേപ്പർ ഫോമിൽ ഫയൽ ചെയ്യാം. അല്ലാത്തവർക്ക് ഇത് ഇലക്ട്രോണിക് മാർഗത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. 75 വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്ക് റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതിൽ ഇളവ്. 75 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് നിബന്ധനകൾക്ക് വിധേയമായി ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതിൽ നിന്നും ഇളവ് 2021 ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ബാങ്കിലൂടെ മാത്രം പെൻഷനും പലിശ വരുമാനവും ലഭിക്കുന്ന റെസിഡന്റ് ആയിട്ടുള്ളവരും 75 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരും ബാങ്കിൽ ഒരു ഡിക്ലറേഷൻ സമർപ്പിച്ചാൽ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതിൽ നിന്നും ഇളവ് ലഭിക്കും. ശ്രോതാക്കളറിയാൻ.